नमस्ते बच्चों कैसे हो आप लोग ठीक ठीक है ना मैं भी अच्छा तो हम आज അച്ഛം ആ നയ കക്ഷയമേ പഹ് ഗൈ ഹനാ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് എല്ലാരും മിടുക്കരായി ആറാം ക്ലാസ്സിലെത്തിയല്ലേ നല്ല മിടുക്കം കുട്ടികളായിട്ടുണ്ട് എല്ലാരും നമുക്ക് ഹിന്ദി പഠിക്കണ്ടേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തൊക്കെ പഠിച്ചു പ്യാരി മാ പഠിച്ചു ചന്ദാമാ പഠിച്ചു പിന്നെ വിനുവിൻ്റെ ചാപ്റ്റർ പഠിച്ചു അല്ലേ എന്തൊക്കെ പഠിച്ചു വിനു താഴെ വീണു ചോട്ട് ലഗി ചോട്ട്ലകി വിനുക്കു ബഹോദർ ദൈന അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഗർഗൂഷനെ പഠിച്ചു ലോമഡീനെ പഠിച്ചു അല്ലേ എന്തൊക്കെ പഠിച്ചല്ലേ ഈ വർഷവും നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഥകളും കുഞ്ഞു കുഞ്ഞു കവിതകളും ഒക്കെ ആയിട്ട് ഹിന്ദി പഠിക്കാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം അതിൻ്റെ മുന്നേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടായിരുന്നോ ടീച്ചർക്ക് കിട്ടിയ കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇതിൻ്റെ രണ്ട് ചാ പാർട്ടുണ്ട് പാർട്ട് വണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് ടു നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പാർട്ട് വണ് എല്ലാവരും മക്കളൊക്കെ ഒന്ന് നോക്കിയേ പേജ് നമ്പർ പേജ് നമ്പർ ഇല്ല പേജ് നമ്പർ ഒമ്പത് ഇതിന് പേജ് നമ്പർ ഇല്ല ഈ ചിത്രം കണ്ടോ എന്ത് രസല്ലേ നല്ല രസമില്ലേ നല്ല രസമില്ലേ ചിത്രം കാണാൻ എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത് മക്കളൊന്ന് പറഞ്ഞേ എന്തൊക്കെയാണുള്ളത് ആ മാനുണ്ടല്ലേ മാനെന്താ പറയാ ഹിരൺ എന്താണ് ഹിരൺ ഇന്ന് ഉറക്കെ പറഞ്ഞേ ഹിരൺ ആ പിന്നെ എന്താ ഉള്ളത് ആ തവളയുണ്ടല്ലേ തവള തവളയുണ്ടല്ലേ തവളക്ക് എന്താ ഹിന്ദി പറയാ മേണ്ടക് മേണ്ടക് എന്താ പറയാ മേണ്ടക് ഉറക്കെ പറഞ്ഞേ മേണ്ടക് ആ പിന്നെയോ ഇത് നോക്കിയേ ഇതാരാത് ആ മയിലാണല്ലേ മയിലാണല്ലേ മയിലിനെന്താ ഹിന്ദി പറയാ മോർ മോർ എന്നാണ് പറയാ മോർ പിന്നെയോ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഒരാളുണ്ട് ഇരിക്കുന്നു നമ്മൾ ചക്കവീണ കഥ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചക്കവീണ കഥ ചക്കയ്ക്ക് എന്തായിരുന്നു ഹിന്ദിയിൽ പറയാ കട്ട്ഹൽ കട്ട്ഹൽ എന്നല്ലേ ഹിന്ദിയിൽ പറയാ ആ ആരുടെ മേലാണ് ചക്ക വീണത് ആ വെരി ഗുഡ് ഗർഗോഷിൻ്റെ മേലാണ് അല്ലേ ചക്ക വീണത് അപ്പൊ അത് കേട്ടിട്ടാണ് ഗർഗോഷ് പറഞ്ഞത് ആകാശം പൊട്ടി വീണേന്ന് അല്ലേ അപ്പോൾ ഉണ്ട് പിന്നെയോ ആ ടീച്ചർ കണ്ടില്ല ദേ ഒരു പാമ്പും ഉണ്ടല്ലേ ആ പാമ്പിനെന്താ ഹിന്ദി പറയാ സാമ്പ് എന്താണ് പറയാ സാമ്പ് പിന്നെയോ ആ ചിടിയാ ഹെ ചിടിയ എന്താ കുഞ്ഞു കിളി കിളിക്കാണ് ചിടിയെന്ന് പറയാ അല്ലേ പിന്നെയോ ചിടി കിളി എവിടെയാ നിൽക്കുന്നത് ഒരു മരത്തിന്റെ മുകളിലാണ് അല്ലേ നിൽക്കുന്നത് മരം എങ്ങനത്തെ മരാണ് ഉണങ്ങിയ മരാണ് അല്ലേ ആ അപ്പൊ സൂക്കാ പേട് സൂക്കാപേട് സൂക്കാ പേട് പിന്നെയോ നിങ്ങളെപ്പോലെ രണ്ട് വികൃതി കുട്ടന്മാര് മുകളിൽ ഇരിക്കുന്നുണ്ടല്ലേ എവിടെയാണ് അവർ ഇരിക്കുന്നത് ആ എവിടെയാണ് ഇരിക്കുന്നത് ബാദലിന്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്താ ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം അല്ലേ മുകളിലാണ് ിലാണ് അവരിയ്ല്ലേ എല്ലാരും പുസ്തകം നന്നായി നോക്കണേ ബാദലിൻ്റെ മുകളിലാണ് ഇരിക്കുന്നതല്ലേ ആരൊക്കെയാ ഇരിക്കുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും അല്ലേ ലഡുക്ക ഓർ ലടുക്കി ലടുക്കടുക്കി ആൺകുട്ടിയും പെൺകുട്ടിയാണ് ഇരിക്കുന്നത് അല്ലേ ആ ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ ഉത്തരം പറഞ്ഞു തരുമോ जीवन बरसता है ऐसा क्यों कहते हैं पानी नहीं बरसता है जीवन बरसता है जीवन पानी नहीं बरसता है बरसता है जीवन क्या है इसका मतलब इसका मतलब क्या है जीवन बरसता है ऐसा क्यों कहता है हिंदुअान जीवन പെയ്തുകൊണ്ടിരിക്കുന്നത് വരസനുവെച്ചാൽ പെയ്യുക പെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് മഴ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണോ ആണോ എങ്ങനെയാണ് മഴ നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത് മഴയില്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുമോ വരൾച്ചയായി പോവില്ലേ ബുദ്ധിമുട്ടില്ലേ വെള്ള ഇല്ലാത്ത അപ്പോ വെള്ളം നമ്മുടെ ജീവന്റെ ആധാരമാണ് അല്ലേ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പാനി നിഹി ജീവൻ ഭരസ്താഹേന്ന് അല്ലേ അപ്പം നമുക്ക് നേരെ നമ്മുടെ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ബാതിലിനെ പറ്റിയിട്ടും മഴയെ പറ്റിയിട്ടും ഒക്കെയാണ് ഇപ്പോൾ മഴക്കാലമല്ലേ നിങ്ങൾക്കൊക്കെ മഴ ഇഷ്ടമാണോ ഇഷ്ടമാണോ ആ ടീച്ചർക്കും ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് മഴയെ പറ്റിയിട്ടും മഴ മഴയെ പറ്റിയിട്ടും മഴയുടെ കഥകളും കവിതകളും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ യൂണിറ്റിൽ യൂണിറ്റിലെട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കവിതകൾ കവിത എന്ന്